കേക്കാവോ? ഐ ഡോണ്ട് നോ. ഹായ്. ഹായ് റൈസ്. ഹായ് ജേക്കബ്. മോസി. ലിംഗേഷ്. അനസ്. കേക്കാലോ എന്ന് പറയുന്നു. ഹായ് അഭിജിത്. സുഖാണ്. ഹായ് വിനീത്. ഓക്കെ, അത്യാവശ്യം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ഇപ്പം ലൈവിൽ വന്നത് എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ കീടത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചു, പറയുന്നുണ്ട്. കുറേ പേർക്ക് ഇഷ്ടമായി, അത്യാവശ്യം പേർക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കീടം ഒരു ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഇസ് ദ മൂവി റിലീസ്ഡ് ഇൻ തെലുഗു ടു? നോ ചന്ദ്രശേഖർ, ആസ് ഓഫ് നൗ ഇറ്റ് ഹാസ് നോട്ട്. ഇറ്റ് മൈറ്റ്. റൈറ്റ് നൗ ഇറ്റ് ഹാസ് റിലീസ്ഡ് ഇൻ മലയാളം. ഐ വോണ്ട് ടു നോ സിനിമ കണ്ടവരുടെ അഭിപ്രായം അറിയാൻ, സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് ഇപ്പം ലൈവിൽ വന്നത്. ഞാനിപ്പം കൊള്ള എന്ന് പറയുന്ന എൻ്റെ പുതിയ സിനിമയുടെ ലൊക്കേഷനിലാണ്. ഞങ്ങളിവിടെ കോട്ടയത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ത്രൂ ഔട്ട് നാട്ടിൽ നിന്ന് പല സ്ഥലത്തുനിന്നും വരുന്ന, തിയേറ്ററിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, സിനിമയ്ക്ക് വരുന്ന റെസ്പോൺസ് അറിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് ബിൻസി. ഹായ്. ഹായ്. അതുകൊണ്ടാണ് എനിക്ക് എടുത്ത് പറയാൻ പറ്റാത്തത്. ഹായ് അനന്തു. ഓക്കെ, എല്ലാവർക്കും ഹായ്. സോ കീടം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ രാഹുലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ, നമ്മളുടെ ഫോൺ എത്രമാത്രം സേഫാണ്, ഒരു ഫോണിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ നമുക്ക് പ്രശ്നം വരുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പം മനസ്സിൽ വന്നൊരു തോട്ടാണ് കീടം എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ഫൈനലി വന്നിരിക്കുന്നത്. എനിക്കൊരു ഇന്നത്തെ കാലത്ത് ഭയങ്കര റെലവൻ്റ് ആയിട്ട്, ഐ തിങ്ക് ഇറ്റ്സ് എ ടോപ്പിക് ദറ്റ് വി ഷുഡ് ഓൾ ഡിസ്കസ്, വി ഷുഡ് ഓൾ നോ. കണ്ടവർ റിവ്യൂസ് വരുന്നത്, ആൾക്കാർ പറയുന്നത്, എല്ലാം നല്ല സിനിമയാണ്, ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അത് നമ്മളിങ്ങനെ ഒരു സൈബർ സ്പേസിലുള്ള അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കുമ്പം മിക്കവാറും എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാവണമെന്നില്ല. എസ്പെഷ്യലി നമ്മളെ ജനറേഷന് മേലെ നിൽക്കുന്ന ജനറേഷനിലെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കാണുന്ന എല്ലാവരും പറയുന്നത്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള, പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, തിങ് ഈസ് കീടം ഇസ് എ ഫിലിം ദാറ്റ് ഐ ഫീൽ ലൈക്ക് പീപ്പിൾ ഫ്രം ഓൾ ഏജ് ഗ്രൂപ്പ് കെൻ റിലേറ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലൈക്ക്. സോ അത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് അതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും അത് ഇഷ്ടമായി, അത് വർക്കായി, അവർ പേഴ്സണലി വിളിച്ചും മെസ്സേജ് അയച്ചും പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ചെറിയൊരു കാര്യം, അത് എനിക്ക് അങ്ങനെ പറയാനല്ല, പക്ഷേ എനിക്ക് മൊത്തത്തിലുള്ള ഒരു തിയേറ്ററിൻ്റെ റെസ്പോൺസ് കണ്ടപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും കണ്ടവരൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ നമ്മൾ പൊതുവേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര ആൾക്കാർ സിനിമയ്ക്ക്, സിനിമ കാണാൻ, അതായത് ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാൻ അത്രയും ആൾക്കാർ വരുന്നില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. അപ്പം ഭയങ്കര വലിയൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ് കീടം. നിങ്ങൾ ആരും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല. അപ്പം പറ്റുമെങ്കിൽ യുനോ, ഈ ഒ ടി ടിയിലും ടി വിയിലൊക്കെ വരുന്നതിന് മുന്നേ തിയേറ്ററിൽ തന്നെ വന്നൊന്ന് സിനിമ കാണാൻ ശ്രമിക്കണം. ഞാൻ തിയേറ്ററിൽ കാണുമ്പോഴേ അതിൻ്റെ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടുക എനിക്കൊന്ന് തിയേറ്ററിൽ വരുമ്പോഴായിരിക്കും. സോ ഇറ്റ് ഈസ് മൈ ഹമ്പിൾ റിക്വസ്റ്റ്, എല്ലാവരോടും തിയേറ്ററിൽ തന്നെ വന്ന്, ഇപ്പം കീടം കേരളത്തിലും ഇന്ത്യയിലും തിയേറ്റേഴ്സിൽ കളിക്കുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു വിൽ ഓൾ കം ടു ദ തിയേറ്റേഴ്സ് ആൻഡ് വാച്ച് ദ ഫിലിം. പിന്നെ കുറേ പേര്, ഒരു സെക്കൻഡ് റെഡിയാ. ഓക്കെ, ഗുഡ്
and relevant movie and your performance too was good. Thank you so much, Abhi Rosario. தமிழில் பேசணும். ஓகே, ஒரு வாட்டி தமிழ் கூட பேசுகிறேன். ஏன்னா சென்னையில் இந்த படத்துக்கு நிறைய பேர் டிக்கெட் எடுத்தாங்க, அங்கே போகிறாங்கன்னு கேட்டப்போ நிறைய சந்தோஷம் இருக்குது. ஸோ அதனால் பேசுகிறேன். கீடம்னு சொல்லி ஒரு புதுசாக ஒரு படம் வந்திருக்கு என்னோட. அது மலையாளமில் தான் படம், பட் சென்னையிலும் தமிழ்நாட்டிலும் வந்து ரிலீஸ் ஆகிடுச்சு. ஒரு ஒரு ஃபோனை பற்றி, நம்ம நம்ம கையில் இருக்கிற ஃபோன்னாலே என்னெல்லாம் பண்ண முடியும், நம்ம லைஃப்பில் என்னெல்லாம் சேஞ்ச் வர முடியும், இதை பற்றி பேசுகிற ஒரு ஒரு த்ரில்லர் ட்ராமா ஃபில்ம் கீடம். உங்களுக்கு எல்லாருக்கும் அது கண்டிப்பாக பிடிக்கும், உங்களுக்கு எல்லாருக்கும் அது கண்டிப்பாக ரிலேட் பண்ண முடியும்னு நினைக்கிறேன். ஸோ ப்ளீஸ் கோ வாட்ச் கீடம் இன் தியேட்டர்ஸ் நியர் யூ. அண்ட் அதுக்கப்புறம் உங்களுக்கு பிடிச்சிருக்கா பிடிச்சதா என்ன என்னெல்லாம் பிடிச்சிருக்குன்னு எல்லாம் யூனோ ஐ ரியலி வாண்ட் டு நோ. ஸோ ப்ளீஸ் லெட் மீ நோ. அண்ட் சினிமா கீடம் கண்டவர் எல்லாரிடத்தும் on behalf of all the cast and crew of the film, ஒருபாடு 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 நன்றி உண்டு. Thank you so much for the love that you're giving our film. Especially பேரண்ட்ஸ் ஒக்கே பயங்கரமாயிட்டு அது கண்டிட்டு அவருக்கு ஒர்க் ஆகி அவருக்கு ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയുടെ കൂടെ പോയി നിങ്ങൾ കണ്ട്